ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ നോക്കാം കണ്ണും പൂട്ടി ജയിക്കുമെന്ന് യു ഡി എഫ് പ്രതീക്ഷിച്ച കണ്ണൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ എൽ ഡി എഫിന് ഭരണം നേടിക്കൊടുത്തതും അവരെ താഴെ ഇറക്കിയതും പി കെ രാഗേഷ് എന്ന കോൺഗ്രസ് വിമതനായിരുന്നു ഇരുമുന്നണികളും തുല്യ സീറ്റ് നേടിയപ്പോൾ ആദ്യം എൽ ഡി എഫിലും കൂറുമാറ യു ഡി എഫിലും രാഗേഷ് ഡെപ്യൂട്ടി മേയറായി ഇത്തവണ മേയർ സ്ഥാനത്തേക്ക് രാഗേഷ് കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് നില മെച്ചപ്പെടുത്തി ഭരണം പിടിക്കാൻ ഇടതുമുന്നണിയും ശ്രമം തുടങ്ങിക്കഴിഞ്ഞു കണ്ണൂർ കോർപ്പറേഷനിൽ പുതുതായി നിർമ്മിച്ച ലക്ഷം ലിറ്റർ ശേഷിയുള്ള ജലസംഭരണി യു ഡി എഫിലെ മുൻധാരണ പ്രകാരം സുമാ ബാലകൃഷ്ണൻ രാജിവെച്ച് സി സീനത്ത് ഏറ്റെടുക്കുന്നതിന്റെ തൊട്ട് മുൻപായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം തൽക്കാലം മേയറില്ലാത്തതിനാൽ താനാണിനി മേയർ എന്ന് പറഞ്ഞ് പി കെ രാകേഷ് ഫലകത്തിൽ പേരെഴുതി വെച്ചു കണ്ണൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലം രാകേഷ് നടത്തിയ കസേരകളിയുടെ സാമ്പിളാണിത് പരമ്പരാഗത യുഡിഎഫ് കോട്ട കോർപ്പറേഷനാക്കി ഉയർത്തിയ ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തവണത്തേത് എളുപ്പം ജയിക്കാമെന്ന് കരുതിയ യു ഡി എഫ് വിമതശല്യം ഗൗരവത്തിലെടുത്തില്ല ഫലം വന്നപ്പോൾ ഇരുമുന്നണികൾക്കും തുല്യ സീറ്റ് സ്വതന്ത്രനായി മത്സരിച്ച പി കെ രാഗേഷ് കിങ് മേക്കർ പിന്നെ വിലപേശൽ മുട്ടുമടക്കേണ്ടെന്ന് കെ സുധാകരൻ കടുപ്പിച്ചപ്പോൾ ശിഷ്യൻ ഇടതുഭരണത്തിന് കൈപൊക്കി പിന്നീട് തന്ത്രപരമായി എൽ ഡി എഫിൽ ഡെപ്യൂട്ടി മേയറായി മൂന്നര കൊല്ലത്തിനു ശേഷം യു ഡി എഫ് പാളയത്തിലേക്ക് മടങ്ങിയെത്തി

ലീഡർഷിപ്പ് നിര മത്സരിക്കാൻ പാർട്ടിക്ക് ഉണ്ട് നല്ലൊരു കൂടിയാണ് കോൺഗ്രസ് പാർട്ടി മുസ്ലിം ലീഗ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ തവണത്തെ സീറ്റ് നിലയാണ് എൽ ഡി എഫിലെ പ്രതീക്ഷ മേയർ സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിക്കാതെ പ്രാദേശിക വിഷയങ്ങളിലൂന്നി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മുന്നണി തയ്യാറെടുപ്പ് തുടങ്ങി മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് സീറ്റ് ജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ അത് യു ഡി എഫിന്റെ കോട്ടകൾ പോലും ഞങ്ങൾ ചിലത് പിടിച്ചെടുക്കാൻ കഴിയത്തക്ക നിലയിൽ ഞങ്ങൾക്ക് പോകാൻ സാധിക്കും നഗരത്തിലെ ഗതാഗത കുരു പരിഹരിക്കാനായിട്ടില്ല പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ പയ്യാമ്പലം ശ്മശാന നവീകരണം എങ്ങുമെത്തിയില്ല മാലിന്യ സംസ്കരണ പദ്ധതികളും പാതി വഴിയിൽ എൽ ഡി എഫ് കസേരകളിയിൽ വികസനം പിന്നിലായിപ്പോയ അഞ്ചു വർഷങ്ങൾ കോവിഡിനിടയിൽ വോട്ട് ചോദിക്കാൻ വീടുകളിലെത്തുമ്പോൾ ഇരുമുന്നണികളോടുമായി വിയർക്കുന്ന പല ചോദ്യങ്ങളും വോട്ടർമാർക്ക് ചോദിക്കാനുണ്ട് കണ്ണൂരിൽ നിന്നും ബിൻ യൂസഫ് ന്യൂസ്